I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. This Malayalam ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും മാർക്കറ്റ് അനാലിസും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും മാർക്കറ്റ് നടന്നിട്ടില്ല. പക്ഷേ കുറേ ന്യൂസുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ന്യൂസുകൾ മാർക്കറ്റിൽ ഉണ്ടായിട്ട്, സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോക്കുവാനായിട്ട് പോകുന്നത്. സോ യാ നമുക്ക് എന്തായാലും നേരെ മാർക്കറ്റിലേക്ക് തന്നെ നോക്കാം. സോ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരു 20K താഴേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള രൂപത്തിലിങ്ങനെ നിൽക്കുകയാണ്. എപ്പോൾ ടെസ്റ്റ് ചെയ്യുമെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ ഇതിൽ നിൽക്കുന്നത്. സോ നമുക്ക് എന്തായാലും ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം BTC പ്രൈസ് 20,468 ഇപ്പോൾ BTC പ്രൈസ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 887 ബില്യൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതും താഴേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. 43.9% ആയിട്ടുണ്ട്. ഇത്തീരിയത്തിൻ്റെത് 14.7% ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിറ്റ്കോയിനിൽ നിന്നും ഫണ്ടുകൾ മാറി ഓൾ കോയിൻസിലേക്ക് പോയിട്ടുണ്ട്. ഓൾ കോയിൻസിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബിറ്റ്കോയിനിലായിരുന്നു ഒരു സമയത്ത് നല്ല രീതിക്ക് ഡൊമിനൻസ് എങ്കിൽ അതിൽ നിന്ന് മാറി ആളുകൾ ഓൾ കോയിൻസിൽ പലതിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനിയും താഴേക്ക് പലതിലും താഴേക്ക് പോകുന്നതായിട്ട് കണ്ടേക്കാം. പലതും ഇനിയും നല്ല രീതിക്ക് ബ്ലീഡ് ആയേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അതൊക്കെ ഇനിയും നമ്മൾ കണ്ടേക്കാം, അല്ലെങ്കിൽ ഇനിയും നമ്മളൊക്കെ കാണാനിരിക്കുന്ന സംഭവങ്ങളാണ്. മാർക്കറ്റിൽ ഇനി വരുന്ന ഡമ്പ് വളരെയധികം ക്രൂഷ്യലാണ്, അല്ലെങ്കിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. സോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 20,481, ചെറിയൊരു ഡൗൺ ഉണ്ടായിട്ടുണ്ട്. 30% ലാസ്റ്റ് 27 ഡേയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തീരിയം $1,079 ആണ് നിൽക്കുന്നത്. ഒരു 35% ആണ് ഡൗൺ ഉണ്ടായിട്ടുള്ളത്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ BNB ഡൗൺ ആണ്. ഡൗൺ ആരൊക്കെയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഡൗണിലാണ്. ദെൻ നമുക്ക് ആരാണ് കൂടുതൽ ഡൗൺ ആയിട്ടുള്ളത് എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ടത് ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഇടയിൽ വേവ്സ് ഒരു 7% പമ്പായിട്ടുണ്ട്. ആൻഡ് തീറ്റ TFUവിൽ ഒരു 30% പമ്പായിട്ടുണ്ട്. ഇമ്പ്രസീവ്. ദെൻ RWAVE ആണ് 8% ഡൗൺ. ദെൻ ചെയിൻ ലിങ്ക്, ഫ്ലോ, അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്. മിന ഒരു 3% വീണിട്ടുണ്ട്. കുസാമ ഒരു 2% വീണിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും താഴേക്ക് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. സോ ഇനിയും ചിലപ്പോൾ എല്ലാവരും താഴേക്ക് വന്നേക്കാം, നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നേക്കാം. അതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളതൊക്കെ കാണേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിൽ അതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ആ ഒരു പെർഫോമൻസ് ഉണ്ടാവാനായിട്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെയാണ് എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ചാർട്ട് അനാലിസിസിലേക്ക് നോക്കാം. ചാർട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ സ്പോൺസർ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവരുടെ ടോക്കൺ ഉണ്ട് PUSH പുഷ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ബ്ലോക്ക് ചെയിനുകളും നമുക്ക് നോട്ടിഫിക്കേഷൻസ് നൽകേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് EPNS എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് നോട്ടിഫിക്കേഷൻ പ്രോട്ടോക്കോളാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലെയറാണ് EPNS എന്ന് പറയുന്നത്. സോ അതാണ് EPNS ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആപ്പ് നിങ്ങൾക്ക് ലഭ്യമാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവർ വാലറ്റ് ടു വാലറ്റ് മെസ്സേജിംഗ് സിസ്റ്റം കൂടി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാനിങ്ങിലാണ്. സോ അതിൻ്റെ കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലേക്ക് നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു സിസ്റ്റം ഇതുവഴി നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം. സോ അതൊക്കെയാണ് നമുക്ക് EPNS കുറിച്ച് നിങ്ങൾക്കുമായി പരിചയപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാനായിട്ടായാലും ശ്രമിച്ചാൽ മതി. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് നോക്കാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 19,500 വന്ന് അടിച്ചിട്ട് മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണ്, താഴേക്ക് വരുന്നില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഷോർട്ട് സ്ക്വീസ് എന്ന് പറഞ്ഞ രീതിക്ക് ഇവിടുന്ന് താഴേക്ക് വന്ന് മുകളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതൊരു 28K വരെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാനിങ്ങനെ നീട്ടി വയ്ക്കുകയാണ് ഞാനിപ്പോഴും, അതേപോലെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. സോ ഈ ഒരു റീജിയൻ എത്തുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നത്. സോ ആ ഒരു റീജിയൻ എത്താനുള്ള ചാൻസ് എല്ലാ രീതിയിലും നമുക്കിപ്പോൾ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ യാ നോക്കാം നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ ബിറ്റ്കോയിൻ എങ്ങനെയാണ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ
എന്തായാലും നമുക്ക് നോക്കാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി താഴേക്ക് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഞാൻ ചാർട്ടൊന്ന് റീഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാല്യൂസിലൊന്നും മാറ്റമില്ല. 19500 താഴേക്ക് വന്ന് അടിച്ചിട്ട് പിന്നെയും മുകളിലേക്ക് ഒരു 27-28K വരെയൊക്കെ പോകുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൺലി മൈ എക്സ്പെക്ടേഷൻ. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ താഴേക്ക് വരിക, ബിക്കോസ് അതിനെനിക്ക് എൻ്റേതായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ബിറ്റ്കോയിൻ ഇവിടെ നിന്ന് നല്ല രീതിക്ക് ഏകദേശം 30% ഒരു 7 ദിവസത്തിൽ മാത്രം വീണിട്ടുള്ളത്. സോ എന്തായാലും ഒരു പമ്പ്, അതിൻ്റേതായ ഒരു പമ്പ് നമുക്ക് മാർക്കറ്റിൽ കാണേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ പേര് ബ്ലൈൻഡായിട്ട് കുറേ നല്ലൊരു ലിവറേജിൽ ഷോർട്ടും ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഒരു ബ്ലൈൻഡ് ഷോർട്ടൊക്കെ കുറേ പേര് ചെയ്തിട്ടുണ്ട്. സോ അവരെയൊക്കെ പൈസ അടിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് സാധാരണ താഴേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ബിറ്റ്കോയിൻ്റെ കേസിൽ പറയാനുള്ളത്. സോ ഇതീരിയത്തിൻ്റെ കേസിലായാലും ഇതീരിയം നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന റീജിയൻ 1024 വന്നിട്ട് വീണ്ടും ഇപ്പോൾ ബിറ്റ്കോയിൻ പമ്പാവുകയാണെങ്കിൽ ഇതീരിയം കൂടെ പമ്പായി പോയി ഈ ഷോർട്ട് ചെയ്തവരെയൊക്കെ അടിച്ച് കളയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതുവരെ മാർക്കറ്റ് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. ഇപ്പോഴും മാർക്കറ്റ് അതേ രീതിയിൽ തന്നെയാണ് ഈ തീരവും നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് നിൽക്കാം. സോ എന്തായാലും നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കാം. മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റിംഗ് ന്യൂ ലോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുതിയ പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും 6 എന്നൊക്കെ പറഞ്ഞ റീജിയൻ നമ്മൾ കാണുന്നത്. മാർക്കറ്റിലുള്ള ആ ഒരു എക്സ്ട്രീം ഫിയർ തന്നെയാണ് നമുക്കിപ്പോൾ കാണുന്നത്. അതായത് പലരും എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ തന്നെയാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ഇനിയും മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ താഴേക്ക് വരാനുള്ള ചാൻസുകളും മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ആ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട്സ് ഒക്കെ അങ്ങനെയാണ്. സോ യാ, ലെറ്റ്സ് സീ എന്ന് മാത്രം നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റുള്ളൂ. അതായത് ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അത് കാണിക്കുന്നത് ടോട്ടലായിട്ടുള്ള മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. സോ യാ, നമുക്ക് എന്തായാലും നോക്കാം എന്താണ് മാർക്കറ്റിൽ ഇനി വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. സോ എന്തായാലും നമുക്ക് ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ നോക്കി നോക്കാം. ടോപ്പ് ക്രിപ്റ്റോ ന്യൂസിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്, അനദർ 800 മില്യൺ ഹാസ് മാജിക്കലി വാനിഷ്ഡ് ഫ്രം USDT മാർക്കറ്റ് ക്യാപ് ഇൻ സെക്കൻഡ്സ്. അതായത് USDT, അതായത് ടെതറ്, അവരുടെ മാർക്കറ്റ് ക്യാപ്പിൽ നിന്നും ഏകദേശം 800 മില്യൺ ഒറ്റയടിക്ക് തന്നെ എടുത്ത് കളഞ്ഞു എന്നുള്ള ഒരു ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ വിക്ക് കണ്ടാൽ തന്നെ അറിയാം ഒറ്റയടിക്കാണ് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒരു ഇത് വന്നിട്ടുള്ളത്. 70 ബില്യൺ ആയിരുന്ന റീജിയനിൽ നിന്ന് 69 ബില്യണിലേക്ക് ഒരു അറൗണ്ട് 1 ബില്യൺ, ഒരു 200 മില്യണ്ട് മാത്രമേ കുറവുള്ളൂ. സോ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സസ്പീഷ്യസ് തന്നെയാണെന്നാണ് മാർക്കറ്റ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയായിരിക്കും ഇതൊക്കെ പ്ലേ ഔട്ട് ആവാനായിട്ട് പോകുന്നതെന്ന്. സോ എന്തായാലും നമുക്ക് അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ, FTX ഒരു കനേഡിയൻ എക്സ്ചേഞ്ച് ബൈ ചെയ്തിട്ടുണ്ട്. ബിറ്റ്വോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കനേഡിയൻ എക്സ്ചേഞ്ച് ബൈ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ന്യൂസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സാം ബാങ്ക്മാൻ അല്ലെങ്കിൽ FTX അവരുടെ ലൈക്ക് ക്രിപ്റ്റോ കറൻസി ജേണി അല്ലെങ്കിൽ അവരുടെ എംപയർ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സാമ്രാജ്യം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കൺട്രികളിലേക്കും വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് FTX എന്ന പേരിൽ. അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ എക്സ്ചേഞ്ച്, അതായത് അവിടുത്തെ നേറ്റീവ് എക്സ്ചേഞ്ചുകളൊക്കെ വാങ്ങിക്കൊണ്ട് ആൾ ഒരു സാമ്രാജ്യം തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ബൈനാൻസും ഇതിൻ്റെ സൈഡിൽ കൂടെ ഓരോ എക്സ്ചേഞ്ചുകളും അല്ലെങ്കിൽ ഓരോ കൺട്രീസിലും എക്സ്ചേഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്നാൽ നമുക്ക് അടുത്തൊരു ക്രിപ്റ്റോ ന്യൂസ് നോക്കുകയാണെങ്കിൽ, റഷ്യൻ സെൻട്രൽ ബാങ്ക് റെഡി ടു അലോ യൂസ് ഓഫ് ബിറ്റ്കോയിൻ ആൻഡ് ക്രിപ്റ്റോ ഫോർ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ്. റഷ്യൻ സെൻട്രൽ ബാങ്ക് ക്രിപ്റ്റോ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അലോ ചെയ്യാൻ പോവുകയാണ്. അതായത് ബിറ്റ്കോയിൻ ഇൻ്റർനാഷണൽ ആൻഡ് ക്രിപ്റ്റോ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അലോ ചെയ്യാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ റെഡി ടു അലോ എന്ന് പറഞ്ഞുള്ള ന്യൂസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പുട്ടിൻ വളരെയധികം ചിലപ്പോൾ നല്ല രീതിക്ക് തന്നെ നോക്കി കാണുന്നുണ്ടാവും ഇതൊക്കെ. അല്ലെങ്കിൽ യെസ്, നമുക്ക് തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെയാണ് ഇമ്മ്യൂട്ടബ്ലക്സിൻ്റെ പുതിയൊരു ന്യൂസ് വന്നിട്ടുള്ളത്. ഇമ്മ്യൂട്ടബ്ലക്സ് 500 മില്യണാണ് ലോഞ്ച് ചെയ്തിട്ടുള്ള. 500 മില്യൺ Web3 ഗെയിംസിനും പ്രൊജക്ട്സിനും വേണ്ടിയിട്ട് ഒരു 500 മില്യൺ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 500 മില്യൺ വെച്ചിട്ട് ആളുകൾക്ക് താല്പര്യമുള്ളവർക്ക് പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാം. സോ നിങ്ങളുടെ കയ്യിൽ വലിയ ഐഡിയോ അല്ലെങ്കിൽ വലിയൊരു പ്രൊജക്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം,
പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. സോ നമുക്ക് എന്തായാലും ഒരു കൺക്ലൂഷനായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ ആൻഡ് ഗെറ്റിംഗ് ഡിപ്പ് ഡിപ്പ് ഡിപ്പ്. ആളുകൾക്ക് നല്ല ഡിപ്പുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ നല്ല രീതിക്ക് താഴേക്ക് വന്നേക്കാം. പണ്ട് വാങ്ങാനായിട്ട് പറ്റാത്തവർക്കൊക്കെ ഇപ്പോൾ പതുങ്ങനെ വാങ്ങി തുടങ്ങാം. ഞാൻ എന്തായാലും ഇപ്പോൾ ബൈ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് മാർക്കറ്റിൽ ഇനിയും ചിലപ്പോൾ നല്ല രീതിക്ക് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ആളുകളുടെ കയ്യിൽ ഇപ്പോഴും പൈസയൊക്കെ ഇരിക്കുകയാണ്. സോ പൈസയൊക്കെ തീരുന്നൊരു അവസ്ഥയിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ തോട്ട്സൊക്കെ അങ്ങനെ തന്നെയാണ്. സോ ഞാനതിന് വേണ്ടി തന്നെയാണ് എക്സ്പെക്റ്റ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഞാനതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കും അല്ലെങ്കിൽ എന്നെ വീഡിയോ കാണുന്നവർക്കും വെയിറ്റ് ചെയ്തിരിക്കാവുന്നതാണ്. സോ നമുക്കെന്തായാലും ആ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ